കുടുംബ സന്ദേശം, കുടുംബ ബന്ധങ്ങൾ, ജീവിത സന്ദേശം. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സുഹൃത്ത് ബന്ധത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ, നമ്മളുടെ സംഘടനകളിൽ, പ്രസ്ഥാനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഇവിടെ എല്ലാം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മളുടെ ബന്ധം, സുഹൃത്ത് ബന്ധം, കുടുംബ ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കൾ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വളരെ ലോലമാണ്, തിന്നാണ്, സോഫ്റ്റാണ്. ചെറിയ ഒരു ക്രാക്ക് മതി ചിലപ്പോൾ അത് വളരെ സീരിയസ് ആവാൻ. പലപ്പോഴും വളരെ തമാശായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില അവസരത്തിൽ ഇത്തിരി അതിശയോക്തി കലർത്തി പറയുന്ന ചില വാക്കുകൾ, വരികൾ ചിലപ്പോൾ നമ്മൾ ഒന്നും ഉദ്ദേശിക്കാതെ കൂളായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മളുടെ ചില പ്രവൃത്തിയും ചില വാക്കുകളും, അത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത്, പ്രതികരിക്കുന്നത്, പ്രത്യാഘാതമുണ്ടാക്കുന്നത്, ഇത് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മൾ പറയാറില്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് എന്ന് ചിലപ്പോൾ പറയാറില്ലേ. അയ്യോ, ഞാൻ ചെയ്തത് നിനക്കൊരു പ്രശ്നമായോ, നമ്മൾ ചോദിക്കാറില്ലേ. ഈ ജീവിതത്തിൽ, കുടുംബ ബന്ധത്തിൽ, സമൂഹത്തിൽ, സംസ്കാരത്തിൽ, നമ്മൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും, ചിലപ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ അറിവ് എതിർ ചേരിയിലുള്ളവർക്ക്, നമ്മുടെ പാർട്ട്ണർക്ക്, നമ്മളുടെ വീട്ടിലുള്ളവർക്ക്, നമ്മളുടെ സഹപ്രവർത്തകർക്ക് കറക്റ്റായിട്ടുള്ള ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഒരു നല്ല ബന്ധം, സഹവർത്തിക്കാനുള്ള മനസ്സ്, സഹപ്രവർത്തനത്തിനുള്ള മനസ്സ് അതിലെ പത്തെറിച്ചു. പലപ്പോഴും വളരെ വളരെ വലിയ കൊടും ചതി ചെയ്തിട്ടൊന്നും അല്ല ബന്ധം തകരുന്നത്. ചില വാക്കുകൾ, ചില വരികൾ, ചില പ്രവൃത്തികൾ, അവിടെയാണ് നമുക്ക് പലതും തെറ്റുന്നത്. ഇപ്പം നമ്മളെപ്പോഴും ഓർമ്മിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത്, എന്താ ഉദ്ദേശിച്ചത്, എന്താ ചെയ്തത്, ഈ മൂന്ന് കാര്യങ്ങൾ തുറന്ന് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പറയാറുണ്ട്, എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരാം, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരാം, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കാം. എനിക്ക് വാശിയില്ല, പകയില്ല, ബന്ധമില്ല, ബന്ധനമില്ല, എന്നാലും എനിക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളാം. ഈ ഒരു ഫ്രീഡം, അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ കുറേയധികം ബെനിഫിറ്റ് അതിലുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, പക്ഷേ പിന്നീട് അറിഞ്ഞത് അയാളത് കേട്ടതും അറിഞ്ഞതും വേറെ രീതിയിലാണ്, ഉദ്ദേശിച്ച രീതിയിലല്ല. നമ്മൾ ഫോൺ എടുക്കാം, മൊബൈൽ ഫോൺ എടുക്കാം, ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു, നിങ്ങളെന്നോട് ചോദിച്ചിട്ടില്ല, തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞതാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചതല്ല, നല്ല സദുദ്ദേശത്തോടുകൂടി ഇങ്ങനെ ഒരു കമൻ്റ് പറഞ്ഞത്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നറിഞ്ഞു, അത് ഞാൻ ഈ ഉദ്ദേശത്തോട് ഇപ്പോൾ നമ്മളുടെ മനസ്സ് ക്ലിയറായി. ഇത് കേരളീയർ പലപ്പോഴും ചെയ്യാറില്ല, മറ്റ് സംസ്ഥാനക്കാർ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, കേരളീയർ ചെയ്യാറില്ല എന്ന് എനിക്കറിയാം. കാരണം ആ തെറ്റിദ്ധാരണയെക്കുറിച്ച് ശ്രദ്ധിക്കാതെ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ നമ്മളുടെ രീതിയിൽ പോകുന്നു. ആ തെറ്റിദ്ധാരണ പിന്നീട് ഒരു ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ തലപ്പത്ത് ചെന്നെത്തും. മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരിക്കും, ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും, ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും,
നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്തത് വേറെ ഒരു തരത്തിലുള്ള ഹിഡൻ അജണ്ടയും ഇല്ലാതെയായിരിക്കാം. പക്ഷേ അത് അനുഭവിച്ച ആൾ കേട്ട ആൾ അയാൾക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടുമില്ല, അയാൾക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. പക്ഷേ അയാളുടെ ധാരണയിൽ അത് വലിയൊരു നെഗറ്റീവായി മാറി, അല്ലെങ്കിൽ മാറുന്നു, അല്ലെങ്കിൽ പിന്നീട് മാറും, വേറെ ആരെങ്കിലും സ്ക്രൂ കൂടി ചെയ്താൽ. ഇതാ യഥാർത്ഥത്തിൽ സത്യാന്വേഷണം എന്ന് പറയുന്നത് ഇതാണ്. ചെറിയ നമ്മളുടെ ജീവിതത്തിലുള്ള സത്യാന്വേഷണം കേട്ടോ, ഉപനിഷത്തുക്കൾ പറയുന്ന സത്യാന്വേഷണം അല്ല. നമ്മളുടെ ജീവിതത്തിലുള്ള സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ കാര്യം അവർ പറഞ്ഞു, അയാൾ തെറ്റിദ്ധരിച്ചു, തെറ്റിദ്ധരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഒന്ന് ഫോൺ വിളിച്ചേക്കാം. നേരിട്ട് പോയി പറയുമ്പോൾ ചിലപ്പോൾ വാഗ്വാദം ഉണ്ടാവും, ചിലപ്പോൾ വാക്ക് തർക്കം ഉണ്ടാവും, അതിലേക്ക് നിൽക്കണ്ട, ഒന്ന് ഫോൺ വിളിക്കാം, രണ്ട് മിസ് കോൾ കൊടുക്കാം, അയാൾ തിരിച്ച് വിളിക്കും, ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നീ അത് തെറ്റായിട്ട് ധരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, തീർത്തേക്കാം. ഇതുപോലെ റിവേഴ്സും ഉണ്ട്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇപ്പം ശരിക്കും എന്താ പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. ആരൊക്കെയോ നമ്മളെ അറിയിച്ചതാണ്, ആരൊക്കെയോ ആണ് നമ്മളെ അറിയിച്ചത്. ഈ ആരൊക്കെയോ നമ്മളെ അറിയിക്കുമ്പോൾ നമുക്ക് മുഴുവനും കിട്ടില്ല. പണ്ട് CSIR വർക്ക് ചെയ്യുമ്പോൾ ഒരു 10, 16, 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ CKS പിള്ള എന്ന് പറയുന്നവരുണ്ട്, ഞാനറിയാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് ജനറലി ലാബറട്ടറിയിലെ അന്തരീക്ഷത്തെക്കുറിച്ച് ഒരു 2-3 വരി പറഞ്ഞു. ഞാൻ പറഞ്ഞു ലാബറട്ടറിയിലെ അന്തരീക്ഷം വളരെ മോശമാണ്, പരസ്പരം പഴിചാരലും സഹകരണമില്ല, വളരെയധികം വെറുതെ എന്തൊക്കെയോ പരത്തുന്നു. അങ്ങനെ നടന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, സാറിനെ പോലെ സീനിയറായിട്ടുള്ള ആൾക്കാരെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ഒരു 30 സെക്കൻഡിനുള്ളിൽ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത്, യോ ഗോപാലകൃഷ്ണൻ ഡയറക്ടറുടെ ഏജൻ്റാണ്, ഞാൻ എന്തൊക്കെ പറയുന്നു എന്ന് അന്വേഷിക്കാൻ ഡയറക്ടർ ഗോപാലകൃഷ്ണനെ അയച്ചതാണ്. ഗോപാലകൃഷ്ണൻ ഭയങ്കര പാരയാണ്, അയാളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ നടക്കുന്നതെല്ലാം ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അയാളാണ്. യഥാർത്ഥത്തിൽ ഡയറക്ടർക്ക് എന്നെ കണ്ണി കണ്ടൂടാ, ഡയറക്ടർക്ക് എന്നെ ഇഷ്ടമല്ല, ഡയറക്ടർ എവിടെയൊക്കെ എൻ്റെ CR നശിപ്പിക്കുന്നു, അവിടെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ഇതെല്ലാവരോടും പറഞ്ഞു നടന്നു. ആവശ്യമില്ലാത്ത പാപഭാരം ഞാൻ ഏൽക്കേണ്ടി വന്നു. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഈ CKS പിള്ളയെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞത് സത്യത്തിൽ എൻ്റെ ജീവിതം തന്നെ ലാബറട്ടറിയിൽ ഒരു വലിയ പ്രശ്നമാക്കി. ഡയറക്ടർക്ക് എന്നെ അറിഞ്ഞുകൂടെ, ഡയറക്ടർ പല കാര്യത്തിൽ എനിക്ക് ഷോക്കോസ് നോട്ടീസ് തന്നതാണ്. EMS സണ്ണിൻലോ അദ്ദേഹം എന്നെ റൂമിലേക്കേ കയറ്റാറില്ല. പിന്നെ ഞാനിതൊക്കെ അദ്ദേഹത്തിന് കൊളുത്തി കൊടുക്കുകയാണെന്ന് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന് വെറുതെ ഞാൻ ചോദിച്ചു. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിട്ടുകളാ ഗോപാലകൃഷ്ണൻ, അത് വിട്ടുകളാ, അതിനെക്കുറിച്ച് കാര്യമായിട്ട് എടുക്കേണ്ട. ഞാൻ പറഞ്ഞു, വിട്ടുകളയാൻ നിങ്ങൾക്ക് എന്നോട് പറയാം, പക്ഷേ എൻ്റെ ഗുഡ് വില്ലും എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ എല്ലാവിധ നന്മകളും കാറ്റത്ത് പറത്തിക്കൊണ്ടാണ് നിങ്ങളെല്ലാവരുടെ അടുത്ത് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്തതാണ് പലപ്പോഴും നടക്കുക. അത്യാവശ്യമായിട്ട് കോയമ്പത്തൂരിലേക്ക് പോവായിരുന്നു ഞാൻ. പെട്ടെന്ന് ഓൺ ദ വേ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി 1-2 കാര്യങ്ങൾ ചെയ്ത് ഞാൻ കോയമ്പത്തൂർക്ക് പോകുമ്പോൾ ഇൻസിഡൻ്റലി എൻ്റെ ഭാര്യയെ തൃപ്പൂണിത്തുറയ്ക്ക് വിളിച്ചു. അപ്പോൾ ഭാര്യയോട് ഇവിടെ തൃപ്പൂണിത്തുറയിൽ എൻ്റെ വീട്ടിലെ ബാക്കിയുള്ള ജ്യേഷ്ഠാനിയന്മാരാണ്, ബാലശ്യാമൻ ഇവിടെയുണ്ട്, കോയമ്പത്തൂർക്കൊന്നും പോയിട്ടില്ല പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഷോക്കാണത്. ബാലശ്യാമൻ കോയമ്പത്തൂർക്കൊന്നും പോയിട്ടില്ല, ഇവിടെയുണ്ട്, തൃപ്പൂണിത്തുറയിലുണ്ടെന്ന്. എൻ്റെ ഭാര്യ അതെടുത്തത് അവളോട് ഞാൻ കോയമ്പത്തൂർക്ക് പോവാണെന്ന് നുണ പറഞ്ഞ് ഞാൻ തൃപ്പൂണിത്തുറയിൽ വന്ന് സ്റ്റേ ചെയ്യുകയാണെന്നാണ്. ആയിരുന്നില്ല, രാവിലെ വന്ന് തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി വീട് വയ്ക്കാനുള്ള അവിടെ കുറേ മണ്ണിറക്കണം, അതും July 19 കൂലിച്ചൊരിയുന്ന മഴയത്ത് ഒരാളെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അയാളോട് പറഞ്ഞ് പൈസ കൊടുത്തിട്ട് മണ്ണിറക്കാൻ പറഞ്ഞിട്ട് അടുത്ത വണ്ടിക്ക് എനിക്ക് കോയമ്പത്തൂർക്ക് പോകണം, അതാണ് സംഭവിച്ചത്. പക്ഷെ അതൊന്നും വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞവർ ഭാര്യ എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ്, ഞാൻ എന്ത് പറഞ്ഞിട്ട് വിശ്വസിക്കണില്ല. അത് ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി പിന്നീടും ബാധിച്ചു. അതായത് എന്നോടുള്ള വിശ്വാസ്യത,
നൂറിൽ നൂറ് ശതമാനവും സത്യസന്ധമായിട്ട് മാത്രം കാര്യങ്ങൾ പറയുകയും ഒന്നും മറച്ചു വെക്കാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു ബന്ധം ഉണ്ടാവണം എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷെ തൃപ്പൂണി ഇത്രയും കാഷ്വലി തമാശയിൽ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ് ചോദിച്ചപ്പോൾ. അപ്പോൾ എന്താ പറ്റിയെന്ന് നോക്കി, നമ്മൾ തിരുത്താൻ നോക്കിയിട്ട് പറ്റണില്ല. എന്നെ വിളിച്ചു പറഞ്ഞവളോട് ഞാൻ പറഞ്ഞു നീ ഒന്ന് പറയാം, പക്ഷെ അതൊന്നും അവൾ എടുക്കണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ സത്യാന്വേഷണം എന്ന കാര്യം, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ലാഘവത്തോടുകൂടി അല്ല നിങ്ങൾ എടുക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിലും, അതിൻ്റെ തുടക്കം ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ രണ്ട് കാര്യത്തിലാണ്, എന്തോ പറഞ്ഞു എന്തോ ചെയ്തു, പറഞ്ഞതിലുള്ള തെറ്റിദ്ധാരണ, ചെയ്തതിലുള്ള തെറ്റിദ്ധാരണ. ഇതിന് ഒരു വഴിയേ ഉള്ളൂ, വേറെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒരു മരുന്നും ഇല്ല. എന്താ വഴി? വഴി യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത് എന്നുള്ളത് ചോദിക്കാനുള്ളയിടത്ത് ചോദിക്കാം, വിവരിച്ചു കൊടുക്കാനുള്ളയിടത്ത് വിവരിച്ചു കൊടുക്കാം. പറഞ്ഞത് ചെയ്തത്, ചെയ്തതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പലപ്പോഴും സുഹൃത്തുക്കളും സഹോദരി സഹോദരന്മാരും ഒരുമിച്ചിരിക്കുമ്പോൾ വസ്തുതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ എളുപ്പം, നേരെ പറയാനുള്ള മനസ്സ് പലർക്കും ഉണ്ടാവില്ല. നേരെ പറഞ്ഞാൽ വഴക്കാവും എന്ന് വിചാരിച്ചിട്ട് അനുജനോടോ ചേട്ടനോടോ ചേച്ചിയോടോ ആരോടെങ്കിലും പറയും, അവരിലൂടെ വേണം നമുക്കിതറിയാം. എന്നാലത് പ്രയോജനപ്പെടുത്താം. ആ വളഞ്ഞ വഴിക്ക് അറിഞ്ഞത് കയ്യോടെ മുറിയിൽ വന്നിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുക, നീ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിനക്കുണ്ട്, ഞാനതല്ല ഉദ്ദേശിച്ചത്, നന്മ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. നീ നീ അത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഈ രണ്ട് കാര്യത്തിൽ ഒരു 100 പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഒരു 20-25 പ്രോബ്ലമെങ്കിലും, 75-80 പ്രോബ്ലം അവിടെ ഇരിക്കട്ടെ, 20-25 പ്രോബ്ലമെങ്കിലും നമുക്ക് പരിഹരിക്കാൻ ഈ സത്യാന്വേഷണം, എന്താ പറഞ്ഞത്, എന്താ ചെയ്തത്, എന്തുകൊണ്ടാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ചെയ്തത്, പറഞ്ഞതും ചെയ്തതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുമായിട്ടാണെങ്കിലും ശരി, ഭാര്യയായിട്ടാണെങ്കിലും ഭർത്താവായിട്ടാണെങ്കിലും അച്ഛനായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും പ്ലസ് സഹോദരി സഹോദരന്മാർ, പിന്നെ സഹപ്രവർത്തകർ, പിന്നെ സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർ, എന്താ തെറ്റിദ്ധാരണകൾ നമ്മൾ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്നറിയാമോ? ശരിക്കും തെറ്റിദ്ധാരണകളുടെ കൂമ്പാരമായിരുന്നു. ആ കൂമ്പാരങ്ങളെല്ലാം സ്വസ്ഥത നശിപ്പിക്കുന്നത് നമുക്കാണ്, മറ്റുള്ളവർക്കല്ല. മറ്റുള്ളവർക്ക് സ്വസ്ഥതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവരാണ്. നമ്മുടെ സ്വസ്ഥത നശിക്കും, കാരണം ഒരു തെറ്റിദ്ധാരണ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണ മറ്റുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക്. ഇത് ജീവിതത്തിലെ വലിയ പുരാണോ ഇതിഹാസമൊന്നുമല്ല, ആത്മീയതയൊന്നുമല്ല. ഞാൻ ഈ കുടുംബജീവിതത്തിലും ജീവിത സന്ദേശത്തെ മാനേജ്മെൻ്റ്, പേഴ്സണൽ മാനേജ്മെൻ്റാണ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, മറ്റേ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് ഓർമ്മിക്കാനുള്ളത് രണ്ട് കാര്യം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നമ്മളെന്തെങ്കിലും പറഞ്ഞത് തെറ്റായിട്ടെടുത്തു, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, നമ്മൾ ചെയ്തത് തെറ്റായിട്ടെടുത്തു. ഈ നാല് കാര്യത്തിൽ, പറഞ്ഞത് ചെയ്തത്, അവർ നമുക്കിട്ട് നമ്മൾ അവർക്കിട്ട്, പറഞ്ഞത് ചെയ്തത് തെറ്റിദ്ധരിക്കപ്പെട്ടു, ആ തെറ്റിദ്ധാരണ മാറ്റാതെ. നമുക്കറിയാം ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ പോലും ശ്യമന്തകത്തിനെ കുറിച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലൊക്കെ മഹാഭാരതത്തിലൊക്കെ ഒരു വലിയ വിഷയമാണത്, തെറ്റിദ്ധരിക്കപ്പെടുക. തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ പറഞ്ഞതിനെക്കുറിച്ചാവാം ചെയ്തതിനെക്കുറിച്ചാവാം, ഏതായാലും ഭാരതം ഇന്ന് പോകുന്നത് തെറ്റിദ്ധാരണകളിലൂടെ അല്ല, ശരിയായ ധാരണകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ ധാരണ ഉണ്ടാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ശരിയായ ധാരണ ഉണ്ടാക്കിയാൽ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും, ചിലപ്പോൾ ചില പ്രശ്നങ്ങളുടെ കോംപ്ലക്സിറ്റി കുറയും, ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കാഷ്വലായിട്ട് കേട്ടവനും അനുഭവിച്ചവനും എടുക്കും. ചിലപ്പോൾ ചിലർ പറയും സാരമില്ല, അയാൾ വന്ന് പറഞ്ഞതല്ലേ, അയാൾ ഉദ്ദേശിച്ചത് എങ്ങനെയല്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇനി അതിൽ കയറി കടിച്ചു തൂങ്ങണ്ട, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം, വേണ്ട പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഇനി വേറെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് ഉപദേശിക്കുന്നവരും ഉണ്ടാവും. അപ്പം യഥാർത്ഥത്തിൽ നമ്മളുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ, കുടുംബത്തിൽ, കുടുംബബന്ധത്തിലും ജീവിതത്തിലും ശരിക്കും എന്താ പറഞ്ഞത്,
ശരിക്കെന്താണ് പറഞ്ഞത് ശരിക്കെന്താണ് നടന്നത് അതിനെക്കുറിച്ച് പറയാനും കേൾക്കാനും നമുക്ക് ഒരു മനസ്സുണ്ടാവുക അത് നേരിട്ട് പറയുമ്പോൾ പലപ്പോഴും വീണ്ടും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും എളുപ്പം ഒരു മൊബൈൽ ഫോണിലൂടെ പറയാം മൊബൈൽ ഫോൺ കോളിലൂടെ പറയാം അപ്പോൾ വലിയ വലിയ നിങ്ങൾക്കറിയാം ഇന്ത്യ ചൈന യുദ്ധം നടന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ശരിക്ക് ആദ്യത്തേത് ബാംഗ്ലൂര് ഉണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു എന്തോ പറയുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ എപ്പോഴും എക്കാലവും ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ ഇരുന്നുകൊണ്ട് അദ്ദേഹം കാഷ്വലി പറഞ്ഞു വി ആർ അറ്റ് വാർ വിത്ത് ചൈന അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ട് എന്നേ ഉദ്ദേശിച്ചുള്ളൂ പറഞ്ഞ വാക്ക് വി ആർ അറ്റ് വാർ വിത്ത് ചൈന അന്ന് ഈ സോഷ്യൽ മീഡിയയും ടെലിഫോണിക് സംവിധാനങ്ങളും മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഒന്നുമില്ലല്ലോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നു ചൈനക്കാരാ പറഞ്ഞു അപ്പോൾ ചൈനക്കാർ വിചാരിച്ചു ഭാരതം ചൈനയുമായിട്ട് യുദ്ധം ചെയ്യുകയാണെന്ന് പല ബൗണ്ടറികളുണ്ടല്ലോ എവിടെ ഈ യുദ്ധം എന്നുള്ളത് അവർക്കും അറിഞ്ഞൂടാ അപ്പോൾ അവർ നേരെ ഇടിച്ചു കയറി ആ നെഹ്റു പറഞ്ഞ വരിക്കുണ്ടായ കുഴപ്പമാണ് വി ആർ അറ്റ് വാർ വിത്ത് ചൈന നമ്മൾ ചൈനയുമായിട്ട് യുദ്ധത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അവരെ കയറി ആക്രമിച്ചു എന്ന് അവരെ ഡിക്ലെയർ ചെയ്തു കാരണം നെഹ്റു പറഞ്ഞത് അതാണ് ഒരു ഒരു വരിയിൽ പ്രധാനമന്ത്രിയുടെ ഒരു വരി ഒരു രാഷ്ട്രത്തിൻ്റെ യുദ്ധത്തിലേക്കുള്ള വലിച്ചവെങ്കിലും ആയിരക്കണക്കിന് വ്യക്തികൾ മരിക്കാനൊക്കെ കാരണമായി ഇത് ഇത്രയൊന്നും കോംപ്ലക്സ് അല്ല നമ്മുടെ ജീവിതത്തിലുള്ള പറഞ്ഞതും ചെയ്തതും നമ്മൾ അങ്ങോട്ടായാലും അവരിങ്ങോട്ടായാലും ഇതിനെക്കുറിച്ചൊരു യാഥാർത്ഥ്യബോധ സത്യാന്വേഷണം ഉണ്ടെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ നമുക്ക് ലഘൂകരിക്കാം ഇല്ലാതെയാക്കാം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം സോൾവ് ചെയ്യാം അപ്പോൾ നമ്മളുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ സ്ഥാപനത്തിലെ നമ്മളുടെ എല്ലാമായിട്ടുള്ള പ്രസ്ഥാനത്തിലെ എല്ലായിടത്തും സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്തുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് ചെയ്തു ഇതിനെക്കുറിച്ചുള്ള ഒരു സത്യാവസ്ഥ അറിഞ്ഞാൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഉള്ളത് സോൾവ് ചെയ്യാനും എളുപ്പത്തിൽ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രണാമം നമസ്കാരം.